എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ നയൻറ്റയിൽ അതിപ്പോ കുട്ടപ്പനെ കൺട്രോൾ ചെയ്ത് ടോബിയുടെ അടുത്തേക്ക് ഓടി അടുക്കുകയാണ്. നയൻറ്റയിൽ ഒരു ജയന്റ് കൈ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ ആ ടോബി ആഞ്ഞടിക്കാൻ ശ്രമിക്കും. പക്ഷെ അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി ഇപ്പൊ നയൻറ്റയിലിനെ വെട്ടിത്തെറിപ്പിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടും. കാക്കാഷി മാസ്റ്റർ അവനാണെങ്കിൽ എന്തോ വലിയൊരു ടെൻഷനിലാണ്. ഒരിക്കലും ഇവൻ അവനാവൻ പാടില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ മനസ്സില് ഏതോ ഒരു കല്ലറ ഓർത്തു നിൽക്കും. മൈഗയാണെങ്കില് കാക്കാഷി വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാക്കാഷി, നമുക്ക് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. നറൂട്ടോ ആണ് ഇപ്പൊ ഫൈറ്റ് ചെയ്യുന്നത്. നമ്മൾ കൂടെ അവനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവൻ ഒരുപക്ഷെ തോറ്റുപോകും. കാക്കാഷി പറയും, നീ നറൂട്ടോ കുട്ടപ്പന്റെ മാസ്റ്റർ അല്ലേ, നീ അല്ലേ ഇങ്ങനെയുള്ള സമയത്ത് അവനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ടോബിയെ കാണിക്കും. അവനിപ്പോ ഒരു ഷുരീങ്കൻ. അത് കുട്ടപ്പന് നേരം വലിച്ചെറിയും. ഷുരീങ്കൻ അങ്ങനെ ക്ലോസ് എത്തുമ്പോഴേക്കും എയ്ത്ത് ടൈല് അത് ചാടി വീണ് ആ ഷുരീങ്കൻ ബ്ലോക്ക് ചെയ്യും. പക്ഷെ എന്താ, അവന്റെ ഒരു കൈ അതങ്ങനെ കട്ടായി പോവും. അത് കണ്ട് കുട്ടപ്പൻ അവൻ ഫുൾ കലിപ്പിൽ പറയും, എന്നെ നിനക്ക് ഒരു ചുക്കും ചെയ്യാനാവില്ല, എന്റെ കൂടെ എന്റെ നയൻറ്റയിലുണ്ട്, എയ്ത്ത് ടൈലുണ്ട്, കില്ലർ ബിയുണ്ട്, ആകാശ് മാസ്റ്ററും മൈഗൈ സെൻസായും ഉണ്ട്. ഇത്രയും പേരുള്ളതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും എന്റെ രോമത്തിൽ പോലും തൊടാൻ നിന്നെ കൊണ്ടാവില്ല. അതേസമയം മൈഗൈ അവൻ വീണ്ടും വീണ്ടും ഇപ്പൊ കാക്കാഷിയോട് പറയും, ഞാനും നീയും എന്നും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. എന്റെ സ്റ്റുഡൻസ് അവരെന്റെ സ്റ്റുഡൻസ് ആണ്. ഉറപ്പായിട്ടും നമ്മുടെ ഹെൽപ്പ് കുട്ടപ്പൻ ആവശ്യമാണ്. അത് കേട്ട് കാക്കാഷി അവനിപ്പോ നറൂട്ടോടെ സോളോ പെർഫോമൻസ് നോക്കി നിൽക്കുകയാണ്. എനിക്ക് നിന്നെ കുറിച്ച് ഓർത്ത് ഒരുപാട് അഭിമാനമാണ്. പക്ഷെ നിനക്ക് പ്രൊട്ടക്ഷനായി എപ്പോഴും ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞ് കാക്കാഷി മാസ്റ്റർ മൈക്കയുടെ കൈയും പിടിച്ച് ഇപ്പൊ നറൂട്ടോയെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ ഓടിയടുക്കും. അത് കണ്ട ടോബി അവനിപ്പോ കാമുകി ചിപ്സു അത് യൂസ് ചെയ്യും. അതേ ടൈം ആളിപ്പോ ആളുടെ ശരീരം കണ്ണ് അത് ഓപ്പൺ ചെയ്ത് ടോബി ക്രിയേറ്റ് ചെയ്യുന്ന അതേ ചിപ്സു അത് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഓടി ഓടി വന്നോണ്ടിരിക്കുകയാണ്. അടുത്ത സെക്കൻഡിൽ ടോബി അവനിപ്പോ ഒരുപാട് റാഡുകള് അത് എയ്ത്ത് ടൈലിന്റെയും നയൻത്ത് ടൈലിന്റെയും ബോഡിയിലേക്ക് അങ്ങനെ വലിച്ചെറിയും. അതിൽ ഒരുപാട് റാഡുകള് എയ്ത്ത് ടൈലിന്റെ മേലെ അങ്ങനെ തറച്ചു കയറി ഒരു ഇരുമ്പ് ചങ്ങല, ആ ഒരു ചങ്ങല കൊണ്ട് അതിനെ വലിച്ചു മുറുക്കുകയാണ്. എയ്ത്ത് ടൈലിൽ നിലവിളിച്ച് പറയും, കുട്ടപ്പ ഓടിക്കോ, നിന്റെ നയൻ ടൈലിന്റെ മേലെ ഈ റാഡ് വീണ അവന് ലോക്കായി പോവും, എനിക്കിപ്പോ അനങ്ങാൻ പോലും കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവൻ നിലവിളിക്കും. ഉടനെ കുട്ടപ്പൻ അവനവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്യും. അതിലൊരു ക്ലൗൺ റെസൻഗൺ പവർ ക്രിയേറ്റ് ചെയ്യും, മറ്റൊന്ന് ടൈൽഡ് ബീസ്റ്റ് ബോംബ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഓരോ നറൂട്ടോ ക്ലൗൺസും ഓരോ ഭാഗത്തേക്ക് പോവും. അതേസമയം മറ്റൊരു ഭാഗത്ത് ആ കാമുകി ജിപ്സു അത് യൂസ് ചെയ്ത് കാക്കാഷി സെൻസായി ആണെങ്കിൽ വീണ് കിടക്കുകയാണ്. ടോബി ആണെങ്കിൽ ഇപ്പൊ കാക്കാഷി നോക്കി ചിരിക്കും. ആ ഗ്യാപ്പിൽ കുട്ടപ്പൻ അവന്റെ ടൈൽഡ് ബീസ്റ്റ് ബോംബ് അതുപയോഗിച്ച് ടോബിയെ അങ്ങനെ ആഞ്ഞട്ടിക്കും. ടോബി അത് കാണേണ്ട താമസം ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ജിപ്സ് ഉപയോഗിച്ച് അവിടുന്ന് രക്ഷപ്പെടും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. കാക്കാഷി മാസ്റ്റർ ആളാളുടെ ടെലിപ്പോർട്ടേഷൻ ജിപ്സ് ഉപയോഗിച്ച് കുട്ടപ്പനെയും അവന്റെ റസംഗൻ പവറിനെയും അവരെ രണ്ടുപേരെയും ഇപ്പൊ അവന്റെ തൊട്ടു പുറകിലെത്തിക്കും. ടോബിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അവനിപ്പോ അങ്ങനെ പകച്ചു നിൽക്കുകയാണ്. കുട്ടപ്പൻ ആ റസംഗൻ പവർ എടുത്ത് അവന്റെ മുഖത്ത് തന്നെ ആഞ്ഞൊരടി. ആ ഒരു അടിയിൽ അവന്റെ മാസ്ക് തകർന്ന് തരിപ്പണാവുന്ന അതേ സമയം തന്നെ ഇപ്പൊ ഒബിട്ടോടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് ഒബിട്ടോ അവൻ ഫസ്റ്റ് ഡേ ഇപ്പൊ അക്കാദമിയിലേക്ക് വരികയാണ്. പക്ഷെ ക്ലാസും മീറ്റിംഗും എല്ലാം കഴിഞ്ഞ് ഇപ്പൊ സ്റ്റുഡൻസ് പുറത്തേക്ക് പോവും. അപ്പോഴായിരിക്കും അവന്റെ മീറ്റിംഗ് കാർഡ് അതറിനെ അവന് കൊണ്ടുവന്ന് കൊടുക്കുക. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ചോനിയൻ എക്സാം സെക്കൻഡ് റൗണ്ട് കാണിക്കുകയാണ്. അതില് റിൻ, താകാഷി, ഒബിട്ടോ, ഗായ്, എബിസി സെൻസായി അങ്ങനെ ഒരുപാട് പേര് അതിൽ ജയിക്കും. അങ്ങനെ അവരെല്ലാവരും സെലക്ട് ആയി നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. റിന്നും കാക്കാഷിയും അവർ എക്സസൈസ് ഒക്കെ ചെയ്ത് അങ്ങനെ ട്രെയിനിങ് എടുത്ത് നിൽക്കുകയാണ്. അപ്പൊ മറ്റൊരു ഭാഗത്ത് ഒബിട്ടോ അവനാണെങ്കിൽ പാവപ്പെട്ടൊരു അമ്മയ്ക്ക് ഒരുപാട് ജോലിയൊക്കെ ചെയ്തു കൊടുത്ത് അവരെ സഹായിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത എക്സാം സ്റ്റാർട്ടാവും. കാക്കാഷി ടീമും മൈഗൈ ടീമും അവർ രണ്ടുപേരും ആയിരിക്കും ഇപ്പൊ ഏറ്റുമുട്ടുക. ഒബിട്ടോ ആണെങ്കിൽ വമ്പ സ്റ്റൈലായി ഫൈറ്റ് ചെയ്ത് മത്സരിച്ച് കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും മൈഗൈ ഒബിട്ടോയെ അടിച്ച് തെറിപ്പിക്കും. ഗിന്നാണെങ്കിൽ അവന്റെ പരുക്ക് പറ്റിയ ഭാഗത്ത് ബാൻഡേജ് ഒക്കെ ഒട്ടിച്ചു കൊടുത്ത് അവനെ സമാധാനിപ്പിക്കും. പക്ഷെ ഒബിട്ടോ അവൻ തളരാൻ തയ്യാറാവില്ല. ഞാൻ ഉറപ്പായിട്ടും ഫ്യൂച്ചറിൽ ഒരു ഹൊക്കാഗെ ആവുമെന്ന് പറഞ്ഞ് അവൻ വീണ്ടും വീണ്ടും വളരെ കാര്യമായിട്ട് ഓരോ ദിവസവും ഒറ്റയ്ക്ക് ട്രെയിനിങ് എടുക്കും. വീണ്ടും ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അവസാന മത്സരം, അതും ഒബിട്ടോയും മൈഗയും തമ്മിലാണ്. പക്ഷെ ആ ഒരു ഫൈറ്റിലും മൈഗൈ ഒബിട്ടോയെ അട്ടിച്ച് തോൽപ്പിക്കും. അതിനുശേഷം കാക്കാഷിയും ഗായും തമ്മിൽ ഫൈറ്റ് ചെയ്യാണ്. റിന്നാണെങ്കിൽ ആകാംക്ഷയോട് കൂടെ കാക്കാഷിയെ നോക്കി നിൽക്കും. കാരണം അവൾക്ക് കാക്കാഷിയെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ആ ഒരു ബാറ്റിലില് കാക്കാഷി ജയിക്കും. അത് കാണുമ്പോ ഒബിട്ടോയ്ക്ക് അവൻ ഒരുപാട് വിഷമാവും. പക്ഷെ തളരാതെ ട്രെയിനിങ് എടുത്തെടുത്ത് അവനും ഒരു ദിവസം
ചുനിയനായി മാറും. ഒബിറ്റോ അവൻ ചുനിയനായ സമയത്ത് കാക്കാഷി ആണെങ്കിൽ ജോനിയനായി മാറും. അപ്പോഴാണെങ്കിൽ റിന്ന് കാക്കാഷിക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഇപ്പൊ എല്ലാവരുടെയും കയ്യില് ഓരോ പേപ്പർ കൊടുക്കും. അത് കേട്ട് ഒബിറ്റോ അവൻ ഒരുപാട് വിഷമാവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ കണാമി ബ്രിഡ്ജ് മിഷൻ, അതിനുവേണ്ടി അവരെല്ലാവരും ടീമായി അങ്ങനെ പോവാണ്. അപ്പൊ അവള് വീണ്ടും കാക്കാഷിക്ക് കൊടുക്കേണ്ട ആ ഒരു ഗിഫ്റ്റിനെ കുറിച്ച് പറയും. പക്ഷെ ഒബിറ്റോയ്ക്ക് അത് തീരെ ഇഷ്ടാവില്ല. അപ്പൊ അതേസമയം ഇരട്ടോ അവനാണെങ്കിൽ ഒരു കസ്റ്റം മെയ്ഡ് കത്തി ഇപ്പൊ കാക്കാഷിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. റിംഗ് ആണെങ്കിൽ ഒരു മെഡിക്കൽ കിറ്റ് ആയിരിക്കും അവന് ഗിഫ്റ്റ് കൊടുക്കുക. അവസാനമായിട്ട് കാക്കാഷി ആളിപ്പോ ഒബിറ്റോയ്ക്ക് നേരെ കൈ നീട്ടി നിൽക്കും. നമ്മുടെ കൂട്ടുകാർക്ക് നല്ല അടിപൊളി സിനിമകൾ കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ. ഒരുപാട് നല്ല നല്ല മൂവീസ് ഒക്കെ ഉണ്ടായിരുന്ന മല്ലു ഡബ്ഡ് ചാനൽ, അത് നമുക്ക് നഷ്ടമായി. പക്ഷെ കൂട്ടുകാരും വിഷമിക്കേണ്ട, മല്ലു ഡബ്ഡ് എന്ന ചാനലിന്റെ പേരിൽ തന്നെ ഇപ്പൊ പുതിയൊരു ചാനല് തുടങ്ങിയിരിക്കുകയാണ്. അതിൽ കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർവൽ മൂവീസ് അതൊന്നൊന്നായി ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും എന്റെ സ്വത്ത് കുട്ടികൾ, നമ്മുടെ പുതിയ മൂവി ചാനലായ മല്ലു ഡബ്ഡിനെ സപ്പോർട്ട് ചെയ്യണം. പക്ഷെ ഒബിറ്റോ ദേഷ്യപ്പെട്ട് പറയും, എന്റെ കയ്യിൽ ഗിഫ്റ്റ് ഒന്നും ഇല്ല, ഞാനൊരിക്കലും നിനക്ക് ഗിഫ്റ്റ് ഒന്നും തരില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അവർ മൂന്ന് പേരും ചേർന്ന് അവരെല്ലാവരും അവരുടെ മിഷന് വേണ്ടി കാട്ടിലേക്ക് പോവാണ്. കാക്കാഷി മാസ്റ്റർ ആണ് അവരുടെ ടീം ലീഡർ. അപ്പോഴായിരിക്കും അവരുടെ ഓപ്പണൻസിന്റെ ഭാഗത്ത് നിന്ന് പെട്ടെന്നൊരു അറ്റാക്ക് ഉണ്ടാവുക. അത് കണ്ട് ഒബിറ്റോ അവൻ ഫയർ സ്റ്റൈൽ ഉപയോഗിച്ച് ആ വില്ലന്മാരെ അറ്റാക്ക് ചെയ്യും. പക്ഷെ എന്താ, അവർ റിന്നെ അവളെ കടത്തിക്കൊണ്ടു പോകും. ഒബിറ്റോ പറയും, നമുക്ക് ആദ്യം അവളെ റിന്നിനെ അവളെ തിരിച്ചു പിടിക്കണം, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം. അതിന് കാക്കാഷി പറയും, മിഷൻ അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി, അതിനുശേഷം മാത്രം നമുക്ക് റിന്നിനെ കണ്ടെത്താം. അതിന് ഒബിറ്റോ പറയും, അവൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു, നിനക്ക് മെഡിക്കൽ കിറ്റ് പോലും അവൾ ഗിഫ്റ്റ് തന്നില്ലേ. പക്ഷെ കാക്കാഷി ആണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യില്ല. അതിന് ഒബിറ്റോ അവൻ വിളിച്ചു പറയും, ഏതൊരുവൻ അവൻ തന്റെ കോമനൻസിനെ അവരെ വിട്ടുകളയുന്നോ അവൻ വേസ്റ്റിനും താഴെയാണ് അവന്റെ വില. അത് കേട്ട് കാക്കാഷി അവൻ ഷോക്കാവും. അവർ രണ്ടുപേരും ഇപ്പൊ രണ്ടു വഴിയിലൂടെ പോവാണ്. ഒബിറ്റോ ആണെങ്കിൽ ഒരു വില്ലനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും കാക്കാഷി അവൻ ചാടി വീണ് ആ വില്ലനെ വെട്ടിയെറിയും. ഒബിറ്റോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, കാക്കാഷി നീ എന്തിനാ ഇവിടേക്ക് വന്നേ. ആ ഗ്യാപ്പില് ഒരു വില്ലൻ അവൻ കാക്കാഷിയുടെ കണ്ണില് ആഞ്ഞു വെട്ടും. കാക്കാഷിക്കാണെങ്കിൽ ഒരു കണ്ണ് നഷ്ടപ്പെടും. അത് കണ്ട് ഒബിറ്റോ അവൻ ഫുൾ കലിപ്പില് ഇപ്പൊ അവന്റെ ശരീരം കണ്ണ് അത് അവേക്കം ചെയ്യും. ആദ്യമായിട്ടാണ് അവൻ അവന്റെ ശരീരം കണ്ണ് അത് അവേക്കം ചെയ്യുന്നത്. അതിനുശേഷം അവർ റിന്നിനെ ഗെഞ്ചിപ്സൊക്കെ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരും. പക്ഷെ അപ്പോഴേക്കും ആ വില്ലന്മാര് അവിടെയുള്ള പാറകൾ മുഴുവൻ തല്ലി തകർത്ത് അവരുടെ ദേഹത്തേക്കിടും. കാക്കാഷിയും റിന്നും അവർ ജസ്റ്റ് മിസ്സിന് അവിടുന്ന് രക്ഷപ്പെടും. പക്ഷെ ഒബിറ്റോ അവൻ വലിയൊരു കല്ലിന്റെ ആട്ടിയിൽ പെട്ടുകിടക്കും. അവൻ വേദന കൊണ്ട് നിലവിളിക്കുകയാണ്. ആ സമയത്താണ് ഒബിറ്റോ അവന്റെ ഒരു കണ്ണ് കാക്കാഷിക്ക് കൊടുക്കുക. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. അവരുടെ തൊട്ടു മുൻപിൽ നിൽക്കുന്നത് അതാ മാസ്ക് വെച്ച ടോബി അല്ല, മറിച്ച് ഒബിറ്റോ ആണ്. ഒബിറ്റോ ആണ് ഇത്രയും നാളും മാതൃയായും ടോബിയായും അവരെ പറ്റിച്ചു കൊണ്ടേയിരുന്നത്. കാക്കാഷിയും മൈഗയും അവർ രണ്ടുപേരും അവനെ കണ്ട് ഫ്രീസ് ആയിട്ട് നിൽക്കും. പക്ഷെ കുട്ടപ്പനാണെങ്കിൽ അതാരാണെന്ന് പിടികിട്ടില്ല. അവനങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. കാക്കാഷി പറയും, ഒബിറ്റോ നീ അങ്ങനെ തിരികെ എത്തി, അന്ന് ഞാൻ കരുതിയത് നീ മരിച്ചു പോയെന്നാണ്. കാക്കാഷി ആണെങ്കിൽ വീണ്ടും വീണ്ടും ആ ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. പാറയുടെ അടിയിൽ പെട്ട് ഒബിറ്റോ അവൻ പറഞ്ഞ കാര്യങ്ങള് നിലവിളിച്ചത് അങ്ങനെ ഒന്നൊന്നായിട്ട് കാക്കാഷി ആലോചിക്കും. ഒരുപാട് കഷ്ടപ്പെട്ട് ആ പാറ അത് തള്ളി നീക്കാൻ ശ്രമിക്കും. പക്ഷെ അവനെ കൊണ്ടാവില്ല. ഞാനൊരു യൂസ്ലെസ് ആയ ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞ് കാക്കാഷി അവൻ പൊട്ടിക്കരയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. നറൂട്ടോ ചോദിക്കും, ഇവൻ ആരാ, ഇവനെ നിങ്ങൾക്കറിയോ? അതിന് മൈഗൈ പറയും, ഇവൻ ഞങ്ങളുടെ പഴയ ക്ലാസ്മേറ്റ് ആണ്, ഇവൻ മരിച്ചു പോയെന്നാണ് ഞങ്ങൾ ഇത്രയും നാളും വിശ്വസിച്ചത്, പക്ഷെ ഇവൻ ജീവനോടെ വരുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. കാക്കാഷി വീണ്ടും ചോദിക്കും, ഇത്രയും കാലവും നീ ജീവിച്ചിരുന്നിട്ടും എന്തുകൊണ്ട് ഞങ്ങളെ കാണാൻ വന്നില്ല? അതിന് ഒബിറ്റോ പറയും, ഞാൻ ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും നിങ്ങൾക്കെന്താ, എനിക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. നീ ഒറ്റ ഒരുത്തനാണ് റിന്ന് അവൾ മരിക്കാൻ കാരണക്കാരൻ. അവളെ മരണത്തിലേക്ക് വിട്ടുകൊടുത്തത് നീയാണ്. അതിന് റിവഞ്ച് എടുക്കാനാണ് ഞാൻ ഈ ഗ്രാമത്തെ പോലും നശിപ്പിക്കാൻ ഇവിടെ എത്തിയത്. നറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ വിളിച്ചു പോവും, കാക്കാഷി സെൻസായി നമുക്ക് എത്രയും പെട്ടെന്ന് ഇവന്റെ കഥ കഴിക്കണം. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം അതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇനിയും ഇവൻ ജീവനോടുകൂടെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രാമം ഇവൻ തകർക്കും. അപ്പോഴായിരിക്കും മറ്റൊരു വമ്പ ട്വിസ്റ്റ്. സാക്ഷാൽ മാധുര ഉച്ചിക അവനിപ്പോ ഒബിറ്റോരടുത്തേക്ക് വരും. അവർ രണ്ടുപേരും പരസ്പരം നോക്കി എന്തോ തീരുമാനിച്ചുറപ്പിച്ച് നിൽക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും
അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ, ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.